ടെഹ്റാനിൽ കയറി ഇറാന്റെ ആയുധ പുരകൾ തച്ചു തകർക്കണം. ഇസ്രയേലിന്റെ ലക്ഷ്യം ഇപ്പോൾ ഇതാണ്. മൊസാദ് അറിഞ്ഞിറങ്ങിയിട്ടുമുണ്ട് ഈ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി. ഇസ്രയേൽ ഇത്രത്തോളം പൊട്ടിത്തെറിച്ച് രംഗത്തേക്ക് വന്നിരിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രയേലിലേക്ക് അയച്ചത് പലതരം മിസൈലുകളാണ്. ഒരു അവസരത്തിൽ ഇസ്രയേൽ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതും വസ്തുതയാണ്. ഇറാൻ ഇത്രത്തോളം പ്രഹരം നടത്താൻ ശക്തി എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യം ഇസ്രയേൽ ഉയർത്തുന്നുണ്ട്. ഇതുമാത്രമല്ല, ഇസ്രയേലിൻ്റെ ആ മൂന്ന് കരുത്തുകൾ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇസ്രയേൽ തുടങ്ങിയിരിക്കുന്നത്. ഫത്ത, ഗദർ, ഇമാദ് തുടങ്ങിയ മിസൈലുകൾ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നു പേരുള്ള മിസൈൽ ആക്രമണത്തിൽ ഇറാൻ പ്രയോഗിച്ചത്. ഇമാദ്, ഗദർ എന്നിവ മധ്യനിര റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഇസ്രയേലിന്റെ പ്രശസ്തമായ അയൺ ഡോം സംവിധാനത്തെ ലക്ഷ്യമിട്ടാണ് ഈ മിസൈലുകൾ വന്നത്. എന്നാൽ ഇറാന്റെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലായ ഫത്താഹ് ഇസ്രയേലിന്റെ ആരോ ഡിഫൻസ് സംവിധാനത്തെയാണ് ലക്ഷ്യമിട്ടത്. ഫത്ത മിസൈലിന് ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ മുൻപേ അവകാശപ്പെട്ടിരുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്ത വികസിപ്പിച്ചെടുത്തത്. ഇറാന്റെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം 1400 കിലോമീറ്റർ വരെ ഈ മിസൈലിന് റേഞ്ച് ഉണ്ട്. ശബ്ദവേഗത്തിന്റെ 15 മടങ്ങ് വേഗം കൈവരിക്കാനും ഇതിന് കഴിയുമെന്ന് കരുതപ്പെടുന്നു. പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പാടാണ്. ഇതിനു പുറമെ ഫത്താഹിൽ അധികമായുള്ള രഹസ്യ ചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരികളാക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയും മിസൈലിനുണ്ട് എന്ന് റവല്യൂഷണറി ഗാർഡ് വെളിപ്പെടുത്തിയിരുന്നു. 2 സ്റ്റേജുകളുള്ള മിസൈൽ ഖര ഇന്ധനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യമാണ് ഇറാൻ. മിസൈൽ സാങ്കേതിക വിദ്യയിൽ വലിയ ശ്രദ്ധ ഇറാൻ എല്ലാ കാലത്തും നൽകുന്നുണ്ട്. മേഖലയിലെ വലിയ ഒരു ശാക്തിക പ്ലെയർ ആകാൻ മിസൈലുകൾ വലിയ രീതിയിൽ സഹായകമാകും എന്ന തിരിച്ചറിവാണ് ഇതിന് പിന്നിൽ. ഇസ്രയേലിൽ എവിടെയും ആക്രമണം നടത്താൻ അനുവദിക്കുന്ന റേഞ്ചുള്ള പുതിയ മിസൈൽ എന്ന വാദത്തോടെയാണ് ഖൈബർ ബസ്റ്റർ എന്ന മിസൈൽ 2022 പുറത്തിറക്കിയത്. പൂർണ്ണമായും തദ്ദേശീയമായിരുന്നു മിസൈലിന്റെ നിർമ്മാണം. മധ്യപൂർവ മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടും. 780 കിലോമീറ്റർ റേഞ്ചുള്ള ഖയാം, 1760 കിലോമീറ്റർ റേഞ്ചുള്ള ഗദർ 1 എന്നിവയൊക്കെ ഇറാന്റെ ദീർഘദൂര റേഞ്ച് മിസൈലുകളാണ്. മിസൈലുകളിൽ മാത്രമല്ല, മിസൈൽ വേദ കവചങ്ങളിലും ഇറാൻ അടുത്തിടെ ശ്രദ്ധയൂന്നിയിട്ടുണ്ട്. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ലോകപ്രസിദ്ധി നേടിയ മിസൈൽ വേദ സംവിധാനം അയൺ ഡോമിന്റെ തദ്ദേശീയ പതിപ്പ് ഇടയ്ക്കവർ ഒരുക്കിയിരുന്നു. ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് എന്ന ഗണത്തിൽ വരുന്ന മിസൈൽ വേദ സംവിധാനത്തിന്റെ പേര് സ്കൈ ഡിഫൻഡേഴ്സ് വെലായത്ത് 1400 എന്നാണ്. ക്രൂയിസ് മിസൈലുകളെ നേരിടാനാണ് സംവിധാനം സഹായകമാകുക. നിലവിൽ മറ്റു രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈൽ ഡിഫൻസ് സിസ്റ്റമുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്. 4 വിശേഷണ കാനിസ്റ്ററുകളുള്ള സംവിധാനത്തിന് ഒറ്റത്തവണ 12 മിസൈൽ വേദ റോക്കറ്റുകൾ നിക്ഷേപിക്കാൻ സാധിക്കും. കഴിഞ്ഞ ഒരു ദിവസം ഇറാൻ ഇസ്രയേലിലേക്ക് 181 മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. ഇക്കൂട്ടത്തിൽ ഗദറും ഫത്താഹും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വജ്രായുധങ്ങൾ തച്ചു തകർക്കണമെന്ന് ഇസ്രയേൽ ഇപ്പോൾ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നതിന് പിന്നിലെ കാരണവും. ഇനി ഒരു തരത്തിലും ഇത്തരത്തിലുള്ള മിസൈലുകൾ ഇസ്രയേലിന് നേരെ പ്രയോഗിക്കാൻ പോലും ഇറാന് സാധിക്കരുത്. അതുപോലെ ഒരു തിരിച്ചടി കൊടുക്കണമെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ മറ്റു ചില നിരീക്ഷണങ്ങൾ കൂടി വരികയാണ്. മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ നേരിട്ടൊരു യുദ്ധം ഉണ്ടായാൽ ഇറാൻ ഒരാഴ്ച പോലും പിടിച്ചു നിൽക്കാനാവില്ല എന്നാണ് യുദ്ധവിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുന്നത്. അത്രയ്ക്ക് കരുത്തുള്ളതാണ് ഇസ്രയേലിന്റെ എയർഫോഴ്സ്. മാത്രമല്ല, അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികളുടെ പിന്തുണയും ഇസ്രയേലിനുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈജിപ്തും ജോർദാനും ഉൾപ്പെടെ ഒരു മുസ്ലിം രാഷ്ട്രവും ഇറാനൊപ്പം നിൽക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യം. തുർക്കിയിൽ നിന്ന് മാത്രമായിരിക്കും ഇറാന് കിട്ടുന്ന ഏക പിന്തുണ. എന്നാൽ അത് പരസ്യമായ ഒരു പിന്തുണയിലേക്ക് എർദോഗാൻ കൊണ്ടുപോകില്ല. കാരണം എർദോഗാൻ ഇസ്രയേലിനെ ഭയക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഒരു അടിയൊഴുക്ക് മാത്രമായിരിക്കും, ആ ഒരു പിന്തുണ മാത്രമേ ഇറാന് തുർക്കിയിൽ നിന്ന് കിട്ടുകയുള്ളൂ. പക്ഷേ സൈനികമായി സഹായിക്കാൻ തുർക്കിയും തയ്യാറാകില്ല. കഴിഞ്ഞ ദിവസം ഇറാൻ തൊടുത്ത എല്ലാ മിസൈലുകളും ജോർദാന്റെ മുകളിൽ വെച്ചാണ് ഇസ്രയേൽ തന്നെ തകർത്തെറിഞ്ഞത്. അതായത് ജോർദാൻ തീവ്രവാദത്തിനൊപ്പമല്ല എന്ന് വ്യക്തം. ഒറ്റ ഫലസ്തീൻകാരെ പോലും ഈജിപ്തും ജോർദാനും ഒന്നും അഭയം കൊടുക്കുന്നതുമില്ല. സൈനികരുടെ എണ്ണത്തിൽ മാത്രമാണ് ഇറാൻ മുന്നിലുള്ളത്. പക്ഷേ ആധുനിക യുദ്ധം എന്നത് കാലാൾ മാത്രമല്ല, അത് അത്യാധുനിക ആയുധങ്ങൾ കൊണ്ടുകൂടിയുള്ളതാണ്. ഇവിടെയാണ് ഇറാന് പിഴയ്ക്കുന്നത്. റഷ്യ കൊടുത്ത പഴഞ്ചൻ ആയുധങ്ങളാണ് അവർക്കേറെ ഉള്ളത്. പക്ഷേ ഒരാണവ ശക്തിയായതിനാൽ അവർ ഏതറ്റം വരെ പോകും എന്നുള്ള ഭീതി ലോകരാജ്യങ്ങളിൽ ഉടലെടുത്തിട്ടുണ്ട്. ഇറാനെ തകർക്കാനായി വളരെ നേരത്തെ തന്നെ ഇസ്രയേലും മൊസാദും പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഇറാൻ ഏത് രീതിയിൽ തങ്ങളെ ആക്രമിക്കുമെന്നും ഇറാന്റെ രഹസ്യ നീക്കങ്ങൾ എന്താണ് എന്നു വരെ ഒരു പരിധിവരെ ഊഹിക്കാൻ ഇസ്രയേലിനും മൊസാദിനും സാധിക്കും എന്നുള്ളത്. ഇതുമാത്രമല്ല, ഇറാനിലെ സൈന്യത്തിൽ നല്ലൊരു പങ്ക് ഇസ്രയേൽ ചാരന്മാരുണ്ട് എന്ന് ഇറാന്റെ മുൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇറാന് ഒരു തീക്കളിയാണ് നടത്തിയത്. ഇത് അധികകാലം മുൻപോട്ട് കൊണ്ടുപോകാൻ ഇറാന് സാധിക്കുന്നില്ല എന്നുള്ളതും വ്യക്തമാണ്. അടിപതറി വീഴാൻ ഇനി എത്ര നാൾ വേണ്ടിവരും എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ ബാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.